തലശ്ശേരിയിലെ NDA സ്ഥാനാർത്ഥിയുടെ ഹർജി നാളത്തേക്ക് മാറ്റി. എതിർ സത്യവാങ്മൂലം നൽകാൻ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. തലശ്ശേരിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി MP അരവിന്ദാക്ഷൻ കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിരിക്കുകയാണ്. NK ഷിജുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷിജു, ഒരുപാട് ആരോപണങ്ങൾ മുന്നണികൾ പരസ്പരം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും എന്താണ് കോടതിയിലെ നടപടികൾ? ആ കോടതി നടപടികൾ ഇന്നത്തേത് അവസാനിച്ചിരിക്കുന്നു. ഒരു അസാധാരണ സിറ്റിംഗ് തന്നെ നടത്തി. ഈ രണ്ട് സ്ഥാനാർത്ഥികൾ എന്നോടൊപ്പം നിൽക്കുകയാണ്. തലശ്ശേരിയിലെ സ്ഥാനാർത്ഥി എൻ ഹരിദാസ്, അതുപോലെ ഗുരുവായൂരിലെ ഹർജിക്കാരി കൂടിയായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീമതി നിവേദിത, ഈ രണ്ടുപേരുമാണ് ഹർജിയുമായി ഇന്ന് കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയിൽ ഇവർ പ്രധാനമായും പറയുന്നത് ഫോം എയിലും ബിയിലും സംഭവിച്ചിട്ടുള്ളത് തീർത്തും സാങ്കേതികമായ ഒരു പിഴവ് മാത്രമായിരുന്നു. അത് തിരുത്താൻ കഴിയുന്ന ഒരു പിഴവായിരുന്നു. റിട്ടേണിംഗ് ഓഫീസർ ഈ സൂക്ഷ്മ പരിശോധനാ സമയത്ത് വേണ്ട ഒരു ശ്രദ്ധ പതിപ്പിച്ചിരുന്നെങ്കിൽ ഈ പിഴവ് കണ്ടെത്തി ഉടൻ തന്നെ തിരുത്താം. പക്ഷേ അങ്ങനെ ഒരു നീക്കം റിട്ടേണിംഗ് ഓഫീസറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. എങ്കിൽ കൂടി ഇത്തരം കാര്യങ്ങളിൽ ഇനിയും ആ പിഴവ് തിരുത്താനുള്ള ഒരവസരമുണ്ടെന്നാണ് സ്ഥാനാർത്ഥികളുടെ അഭിഭാഷകർ പ്രധാനമായും വാദിച്ചത്. ഒപ്പം തന്നെ ഈ ഫോം A B എന്നുള്ള രണ്ട് കാര്യങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പാർട്ടിയുടെ അംഗീകാരത്തിനും ചിഹ്നത്തിനും വേണ്ടിയുള്ള ഫോമുകളാണ്. അതുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി പോലും ഇവർക്ക് മത്സരിക്കാൻ കഴിയും. പക്ഷേ പത്രിക തള്ളുക എന്നുള്ളത് ശരിയായ നടപടിയല്ല എന്നായിരുന്നു വാദം. കമ്മീഷൻ പറഞ്ഞത് ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ കോടതികൾ ഇടപെടുന്നത് അത് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിന്റെ തടസ്സമായി മാറും. മാത്രമല്ല അത് ഭരണഘടനാപരമായി തന്നെ നൽകുന്ന അവകാശത്തിനെതിരാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇടപെടരുത് എന്നൊരു വാദമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ വെച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ റിട്ടേണിംഗ് ഓഫീസറെ അടക്കം കക്ഷി ചേർക്കണമെന്ന വാദവും വെച്ചു. ഏതായാലും ഈ രണ്ട് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ എന്നോടൊപ്പം ചേരുകയാണ്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. എന്താണ് ഈ റിട്ടേണിംഗ് ഓഫീസറുടെ കാര്യത്തിൽ ഇപ്പോഴും ഈ പരാതി നിൽക്കുകയാണ്? ഒന്നാമതായി ഞങ്ങൾ ഈ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ എല്ലാ ഡോക്യുമെന്റ്സും വേണ്ടതായിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ കൺസിഡർ ചെയ്യണമല്ലോ. ഞങ്ങളത് കൊടുക്കാതിരുന്നിട്ടില്ല. അതായത് റിട്ടേണിംഗ് ഓഫീസർ അക്കാര്യം കൺസിഡർ ചെയ്തില്ല എന്നുള്ളത്? തീർച്ചയായിട്ടും. എന്താണ് അക്കാര്യം ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ല? അല്ല, അത് ബാക്കി കോടതി തീരുമാനിക്കട്ടെ. നാളെ എന്തായാലും 12 മണിക്ക് വെച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഈ തലശ്ശേരിയിലെ സ്ഥാനാർത്ഥിക്ക് പറയാൻ? അല്ല, തലശ്ശേരിയിൽ ഞങ്ങൾ ഹൈക്കോടതിയിലേക്ക് വരേണ്ടി വന്നത് അവിടുത്തെ പിഴവ് കാരണമായിരിക്കുമല്ലോ. നീതി കിട്ടാത്തത് കൊണ്ടാണല്ലോ. നീതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നാളെ 12 മണിക്ക് ഹൈക്കോടതി വീണ്ടും സിറ്റിംഗ് ഉണ്ട്. അതിലൂടെ ഞങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വാഭാവികമായി ഇപ്പോൾ ഈ കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നതുകൊണ്ട് ഈ പ്രചരണത്തിന് നിങ്ങളുടെ രണ്ട് മണ്ഡലങ്ങളിലും എങ്ങനെയാണ് അതിനുള്ളൊരു പ്രചരണത്തിന്? ഞങ്ങൾ സംഘടനാപരമായ പ്രചരണത്തിനൊന്നും ഒരു കുറവില്ല. സംഘടനാപരമായ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അത് ഞങ്ങൾ വേണമെന്നില്ലല്ലോ. അത് വർക്ക് നടക്കുന്നുണ്ട്. ഞങ്ങൾ ഇത് അന്തിമ വിധി വന്നു കഴിഞ്ഞാൽ ആ വിധി ബഹുമാനപ്പെട്ട കോടതി ഞങ്ങൾക്ക് അനുകൂലമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ. ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ഈ സ്ഥാനാർത്ഥികൾ ഏതെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഒത്തുകളിച്ച് പത്രിക ബോധപൂർവ്വം തള്ളിച്ചു എന്നൊരു ആക്ഷേപം? അതുകൊണ്ടാണല്ലോ ഞങ്ങളിപ്പോ ഈ ഹൈക്കോടതി വരെ ഭക്ഷണം കഴിക്കേണ്ട ഉറങ്ങാതെ ഇവിടെ വരേണ്ടി വന്നത്. എന്താ ഒത്തുകളിക്കുന്നത് ഏതാണ് കേരളത്തിലെ പാർട്ടികൾ എന്ന് എല്ലാവർക്കും അറിയാം. കേരളം മാറി മാറി വരിച്ചവരാണ് ഒത്തുകളിക്കുന്നത്. മത തീവ്രവാദ സംഘടനകൾക്ക് വളക്കൂറായ മണ്ണായി കൊടുത്ത് ഇവർ രണ്ടുപേരുമാണ്. അവരാണ് ഇവിടെ ഈ കേരളത്തിലെ ശാപം. കേരളത്തിലെ രണ്ട് മുന്നണികൾ കേരളത്തെ എങ്ങോട്ട് നയിക്കുന്നതെന്ന് കേരളീയ സമൂഹത്തിന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ BJP കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയൊരു മാറ്റം സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട്. BJP പ്രചരണത്തിൽ 100% പ്രചരണത്തിന് ഇറങ്ങുന്നതിന് ഒരു ബുദ്ധിമുട്ട് ഇപ്പം പ്രചരണ രംഗത്തുണ്ട്. അതിലൊന്നും വിഷയമൊന്നുമില്ല. കോടതി അനുകൂലമായ ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി വരുമ്പോൾ വളരെ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകുന്നത്. ഇതാണ് സ്ഥാനാർത്ഥികൾക്ക് പറയാനുള്ളത്. ഈ വാദത്തിനിടയിൽ ഒരു പ്രധാന വാദം കൂടി സ്ഥാനാർത്ഥികളുടെ അഭിഭാഷകർ കോടതിയിൽ വെച്ചു. അതായത് കൊണ്ടോട്ടി പിറവ മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ ഫോം B സമർപ്പിക്കുന്നതിൽ ചില പിഴവുകൾ സംഭവിച്ചു. അതിൽ അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസർ അവർക്കത് പിന്നീട് സമർപ്പിക്കാനുള്ള സാവകാശം നൽകി. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അത്തരം സാവകാശം ഉണ്ടായില്ല എന്നുള്ളത് സംസ്ഥാനത്ത് രണ്ട് തരത്തിലുള്ള നീതി നിലനിൽക്കുന്നു എന്നതിന്റെ ഭാഗം കൂടിയാണെന്നൊരു വാദം കൂടി കോടതിയിൽ വെച്ചിട്ടുണ്ട്. ഏതായാലും കോടതി ഒരു ഘട്ടത്തിൽ ചോദിച്ചത് ഇത്തരം കേസുകളിൽ എപ്പോഴെങ്കിലും ഹൈക്കോടതി ഇടപെട്ട് ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടോ എന്ന കാര്യം ചോദിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ശക്തമായി എതിർക്കുകയാണ്. അതായത് ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ അക്കാര്യത്തിൽ ഇടപെടാൻ കോടതികൾ പാടില്ല എന്ന് സുപ്രീംകോടതിയുടെയും വിവിധ ഹൈക്കോടതികളുടെയും വിധിയുണ്ട്. അതിന്റെ ലംഘനമായിരിക്കും അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിൽ ഇടപെടരുതെന്നൊരു വാദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെച്ചിട്ടുണ്ട്. നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും അതുപോലെ സ്ഥാനാർത്ഥികളുടെയും ഇതിൽ കക്ഷി ചേരാൻ വന്ന തലശ്ശേരിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അടക്കം കക്ഷി ചേരാൻ വന്നിട്ടുണ്ട്. അവരുടെ അടക്കം വിശദമായ വാദം കേട്ട ശേഷമായിരിക്കും കോടതി സംസ്ഥാനത്ത് വളരെ വലിയ വിവാദങ്ങളിൽ നിൽക്കുന്ന ഈ രണ്ട് മണ്ഡലങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. അളകനന്ദ, NK ഷിജുവാണ് വിവരങ്ങൾ നൽകിയത്.